സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് പാലാ റോഡ് തൊടുപുഴ. നെല്ലിക്കാവ് സുദർശനം സ്പെഷ്യൽ സ്കൂളിൽ തൊഴിൽ പരിശീലനം ആരംഭിച്ചു. ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് ലഘു തൊഴിൽ പരിശീലനമാണ് സ്ഥാപനം നൽകുന്നത്. മണക്കാട് നെല്ലിക്കാവിലുള്ള സുദർശന സ്പെഷ്യൽ സ്കൂളിനോടനുബന്ധിച്ചുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം പ്രവർത്തനാരംഭം കുറിച്ചു. നെല്ലിക്കാവ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ക്ഷേമത്തിനായി പ്രത്യേക പദ്ധതികൾ സർക്കാർ രൂപീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി കേന്ദ്ര ശിശുവികസന മന്ത്രാലയത്തിൽ തന്റെ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ് എന്നുള്ള ആ ഒരു സംവിധാനം തന്നെ രണ്ടാക്കി മാറ്റേണ്ടതാണ്. കാരണം ഈ ഓട്ടിസവും മാനസികമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നങ്ങളായ അസുഖങ്ങൾ, അത് ജന്മനാ വന്നിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന. അപ്പോൾ ഈ വികലാംഗർ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു നിലയിൽ രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ശാരീരിക വെല്ലുവിളിയും മാനസികമായ വെല്ലുവിളിയും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പരിധിവരെ ശാരീരികമായ വെല്ലുവിളിയെ അതിജീവിക്കാൻ നമുക്ക് എന്താ പറയുക, അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വെച്ചുകൊണ്ട് കുറേയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ വേണം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അടുക്കൽ, സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്ര കുമാറിൻ്റെ അടുക്കൽ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ, അതായത് അഞ്ച് ഇടത്ത് ഈ വിഷയം ഇതിനു മുന്നേ കഴിഞ്ഞ വാർത്തകൾ സമ്മേളനത്തിന് മുന്നേയും നമ്മുടെ ഇതിലെ ഭാരവാഹികൾ സൂചിപ്പിച്ചു. യോഗത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. പി ഗോപാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു പത്മകുമാർ, വിദ്യാലയ ക്ഷേമ സമിതി സെക്രട്ടറി കെ പി ദാമോദരൻ, സജിത് കുമാർ ബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രക്ഷാധികാരി പി എൻ എസ് പിള്ള പങ്കെടുത്തു. ദീനദയാ സേവാ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷനായി. എസ് പത്മഭൂഷൺ സ്വാഗതവും എ എസ് സുരേഷ് നന്ദിയും പറഞ്ഞു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിനുള്ളിൽ പ്രായമുള്ളവർക്ക് ലഘു തൊഴിൽ പരിശീലനമാണ് ഇവിടെ നൽകുന്നത്.